പുതുപ്പള്ളി കൂടി ചർച്ച ചെയ്യുന്ന മറ്റൊരു രാഷ്ട്രീയ വിഷയത്തിലേക്കാണ്, വിവാദത്തിലേക്കാണ്. നികുതി വെട്ടിപ്പും കള്ളപ്പണം വെളുപ്പിക്കലും ആരോപിച്ച മാത്യു കുഴൽനാടൻ MLA CPM എറണാകുളം ജില്ലാ സെക്രട്ടറി നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തുന്നതിൽ ഇന്ന് തീരുമാനത്തിന് സാധ്യത. പരാതി വിജിലൻസ് ഇന്ന് സർക്കാരിന് കൈമാറിയേക്കും. കുഴൽനാടനെതിരെ കേസെടുക്കാനുള്ള നീക്കത്തോടെ വീണ വിജയൻ കരിമണൽ കമ്പനിയിൽ നിന്ന് പണം പറ്റിയ വിവാദം ശക്തമായി ഏറ്റെടുക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് കോൺഗ്രസും UDFഉം. എങ്ങനെയാണ് ഈ വിവാദം മുന്നോട്ട് പോകുന്നത് നോക്കാം. സവാദ് മുഹമ്മദ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. സവാദ്, ഗുഡ് മോർണിംഗ്, ഒപ്പം പുതുവത്സര ആശംസകളും. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന വാർത്തയിൽ ഭരിക്കുന്ന പാർട്ടി വിചാരിച്ചാൽ ഒരു കേസെടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല, എന്തൊക്കെയാണ് അതിനുള്ള നടപടികൾ? തീർച്ചയായും കേസെടുക്കുന്നതിന് പ്രത്യേകിച്ച് പ്രയാസങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് വ്യക്തമാണ്. കാരണം ഇതിലെ പരാതിക്കാരൻ എന്ന് പറയുന്നത് തന്നെ CPMന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്, ഒരു ജില്ലാ സെക്രട്ടറിയാണ് പരാതി നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും അതിൽ വളരെ പെട്ടെന്ന് തന്നെ കേസെടുത്ത് നടപടിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഒരു MLA ആയതിനാൽ തന്നെ അതിന് ചില നടപടിക്രമങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ വിജിലൻസിനൊരു പരാതി കിട്ടി നേരിട്ട് മാത്യു കുഴൽനാടനെതിരെ കേസെടുക്കാൻ കഴിയില്ല. അതിന് സർക്കാരിൻ്റെ പെർമിഷൻ ആവശ്യമുണ്ട്. കാരണം ഒരു ജനപ്രതിനിധിക്കെതിരെയാണ് അന്വേഷണം നടക്കുന്നത് എന്നതിനാൽ. അതുകൊണ്ട് നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ വിജിലൻസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ഈ പരാതി ഉള്ളത്. ആ പരാതി സർക്കാരിന് വിജിലൻസ് കൈമാറും. സർക്കാർ അതിനുശേഷം ഒരു സാങ്ഷൻ അനുമതി നൽകും. അതിനുശേഷമായിരിക്കും കേസ് FIR രജിസ്റ്റർ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോവുക. അപ്പോൾ ഇന്ന് അത്തരത്തിലുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ വിജിലൻസ് കൈമാറുകയും സർക്കാർ അതിന് അനുമതി നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അത് വലിയൊരു രാഷ്ട്രീയ വിവാദമായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം മാത്യു കുഴൽനാടനെതിരെ ആരോപണം വന്ന പശ്ചാത്തലം നമുക്കെല്ലാം അറിയാം. വീണ വിജയനെതിരായിട്ടുള്ള മാസപ്പടി വിവാദം, കരിമണൽ കമ്പനിയിൽ നിന്ന് 1.77 കോടി രൂപ ഒരു സേവനവും നൽകാതെ വാങ്ങിയെന്നൊരു ആരോപണം നിലനിൽക്കുന്നു. ആ ആരോപണം വളരെ ശക്തമായി സഭക്കകത്തും പുറത്തും ഉന്നയിച്ചതിന് തൊട്ട് പിന്നാലെയാണ് അദ്ദേഹം ചിന്നക്കനാലിൽ വാങ്ങിയ ഭൂമി അതിലെ നികുതി വെട്ടിപ്പ് നടത്തി. അത് കൂടാതെ അദ്ദേഹം നടത്തുന്ന അഭിഭാഷക സ്ഥാപനത്തിലൂടെ വലിയ രീതിയിലുള്ള കള്ളപ്പണം വെളുപ്പിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇങ്ങനൊരു പരാതി നൽകിയിരിക്കുന്നത് സ്വാഭാവികമായും രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഒരു പകപോക്കലിന്റെ ഭാഗമാണ് എന്നുള്ള ആരോപണം വളരെ ശക്തമായി തന്നെ ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതിന് തൊട്ട് പിന്നാലെ ഇങ്ങനെ ഒരു അന്വേഷണം വരുമ്പോൾ മാത്രമല്ല സർക്കാരിന്റെ സാങ്ഷനോട് കൂടിയാണ് ഈ അന്വേഷണം വരുന്നതെന്നാൽ അതൊരു രാഷ്ട്രീയ തീരുമാനമായി തന്നെ വ്യാഖ്യാനിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. സവാദ്, ഇതില് CPM ഒരു റിസ്ക് കൂടി എടുക്കുകയല്ലേ? കാരണം ഇങ്ങനെ അന്വേഷണം ഒക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാകണം, ഇല്ലെങ്കിൽ അതൊരു ഒരു സെൽഫ് ഗോൾ ആയിട്ട് തിരിച്ചു വരും എന്നൊരു ആശങ്ക, ഒരു സിറ്റുവേഷൻ കൂടി അവർ മുന്നിൽ കാണേണ്ടതല്ലേ? തീർച്ചയായും രണ്ട് വിഷയങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന്, ഈ ഒരു പരാതിയിൽ എത്രത്തോളം കഴമ്പുണ്ട്. ഇന്നലെ മാത്യു കുഴൽനാടൻ വാർത്താസമ്മേളനം വിളിച്ച് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറയുന്നു, അദ്ദേഹം ഈ ഒരു ചിന്നക്കനൽ വാങ്ങിയ ഭൂമി അത് ന്യായവിലയേക്കാൾ കൂടിയ വിലയാണ് ആധാരത്തിൽ കാണിച്ചത്. വൈറ്റ് മണി ആയിട്ടാണ് നൽകിയത്, ബാങ്ക് ട്രാൻസാക്ഷൻ ആണ് നൽകിയത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ കണക്കുകൾ പരിശോധിക്കാൻ CPMനെ അനുവദിക്കാം എന്നും അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ പറയുന്നു. അപ്പോൾ ഇങ്ങനൊരു അന്വേഷണം നടത്തി അതിലൊന്നും തന്നെ കണ്ടെത്തിയില്ലെങ്കിൽ ഇതൊരു വെറും രാഷ്ട്രീയ ആരോപണമായി മാത്രം മാറും, അത് CPMന് തിരിച്ചടിയാകും. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നമുക്കറിയാം ഈ വീണ വിജയനെതിരായിട്ടുള്ള ആരോപണം കേവലം മാത്യു കുഴൽനാടൻ്റെ ഒരു ഒറ്റയാൾ പ്രകടനമായി മാത്രം അവശേഷിക്കുകയായിരുന്നു. അതായത് സഭക്കകത്ത് അദ്ദേഹം മാത്രമാണ് ഈ വിഷയം ഉന്നയിച്ചത്. പ്രതിപക്ഷത്തെ പ്രധാന നേതാക്കളെല്ലാം തന്നെ ആ വിഷയം ഏറ്റെടുക്കാൻ മടിച്ചു നിന്നൊരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഒറ്റപ്പെട്ടു നിന്ന ഒരു വിഷയത്തെ ഒരു പ്രധാന രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാൻ ഇപ്പോൾ CPMന്റെ ഈ ഒരു നടപടിയിലൂടെ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആ വിഷയത്തിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാടുമായി കോൺഗ്രസിന്റെയും UDFന്റെയും പ്രധാന നേതാക്കളൊക്കെ രംഗത്ത് വരുന്നു. കാരണം ഈ ഒരു ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ അവരുടെ MLAക്കെതിരെ വിജിലൻസ് അന്വേഷണം വരുമ്പോൾ സ്വാഭാവികമായും അത് രാഷ്ട്രീയമായി അതിനെ എതിർക്കാൻ പ്രതിരോധിക്കാൻ കോൺഗ്രസും UDFഉം നിർബന്ധിതരാണ്.